അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അന്യ ശ്രോതാക്കളെ, വൃത വിശുദ്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വേളകളിലാണ് നാം ഇപ്പോൾ. പ്രകൃതിമതമായ ഇസ്ലാം അതിൻ്റെ ആരാധനാക്രമങ്ങളിലൂടെ മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും വൈയക്തികവും സാമൂഹികവും ആയ ഒട്ടേറെ നേട്ടങ്ങളെക്കുറിച്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ കൈവരിക്കുകയും മനുഷ്യനെ മാനവികതയുടെ മഹിത മേഖലകളിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യുന്ന മഹത്തരമേറിയ ഇത്തരം ആരാധനാകർമ്മങ്ങളുടെ ആത്മചൈതന്യം ചോർന്നു പോകാതെ നോക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. വിവിധ സാംസ്കാരിക അധിനിവേശങ്ങളുടെ തള്ളിക്കയറ്റത്തിൽ ഇത്തരം മഹത്തരമായ ആരാധനാകർമ്മങ്ങളുടെ മഹിതമായ ആത്മാവ് ചോർന്നു പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതര ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും പട്ടികയിൽ ഒരു റമളാൻ ആഘോഷവും കയറി വരികയും കമ്പോളവൽക്കരിക്കപ്പെടുകയും ചാനലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിശ്വാസികളുടെ വ്രതം അതിൻ്റെ ആത്മ ചൈതന്യം ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുക എന്നത് വളരെ സവിശേഷമായ ഒരു സംഗതിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഇന്ന റജുല ലയകൂനു മിൻ അഹ്ലി സ്വലാത്തി വസ്സൗം വസ്സകാത്തി വൽ ഹജ്ജ് വൽ ഉംറ ഹത്താ ദക്കറ സിഹാമൽ ഖൈരി കുല്ലിഹ വമാ യുജ്സാ യൗമൽ ഖിയാമ ഇല്ലാ ബിഖദരി അഖലി. ഒരാൾ നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ തുടങ്ങിയ സകല കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനാകർമ്മങ്ങളിൽപ്പെട്ട മുഴുവൻ ഇനങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, എന്നാൽ പുനരുദ്ധാന നാളിൽ അയാൾക്ക് പ്രതിഫലം നൽകപ്പെടുക അയാൾ നിർവഹിച്ച കർമ്മങ്ങളുടെ തോതനുസരിച്ച് മാത്രമായിരിക്കും. നാം നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങൾ ചൈതന്യവത്താണോ അല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സ്വീകാര്യമാണോ അല്ലേ എന്ന പരിഗണന നോക്കിയിട്ടായിരിക്കും നമുക്കതിന് പ്രതിഫലം ലഭിക്കുക. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, മനസ്സിനെ വിമലീകരിക്കാത്ത, വാക്വിചാര കർമ്മങ്ങളെ ശക്തമായി സ്വാധീനിക്കാത്ത, നിശ്ചേതനമായ, തനിക്കോ സമൂഹത്തിനോ യാതൊരു ഉപകാരവും ചെയ്യാത്ത നിർജീവമായ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും നേടാനില്ല എന്നർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി, പൈതാഹവും നിദ്രാനഷ്ടവുമല്ലാതെ മറ്റൊന്നും നേടാൻ കഴിയാത്ത എത്രയോ നോമ്പുകാരും നമസ്കാരക്കാരുമുണ്ടെന്ന്. ഭക്തിയും വിരക്തിയും ബാഹ്യമായ വേഷഭൂഷാദികളിലൊതുങ്ങുകയും ജീവിത വ്യവഹാരങ്ങളെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലെ അനൗചിത്യമാണ് ഇന്ന് സമകാലീന മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിഷയകമായി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി
റഹ്മത്തുള്ളാഹി അലിഹി പറഞ്ഞ വരികൾ ശ്രദ്ധേയമാണ്. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖ ഔ ഇസാറുൻ ഫൗഖ ഖഅബസ് സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് ഖാല വലദ ദിർഹാമി ഫൻദുർ വയ്യഹു ഔ വറ. ഒരു മനുഷ്യൻ്റെ കണ്ടം വെച്ച കുപ്പായവും കണങ്കാലിനു മീതെ കയറി നിൽക്കുന്ന അയാളുടെ തുണിയും നോക്കിയിട്ട് ആ മനുഷ്യൻ്റെ തഖ്വ നീ അളക്കരുത്. നെറ്റിയിലെ നിസ്കാരത്തഴമ്പ് കണ്ട് അതുപോലെ തന്നെ ധാരാളം കണ്ടം വെച്ച ഒരു ഷർട്ടാണ് ധരിച്ചത് എന്നതുകൊണ്ട് അയാളെ നീ തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് ഓലദ ദിർഹമി ഫൻദുർ വയ്യഹു ഔ വറ, രഹസ്യമായ അയാളുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ ദിർഹമിൻ്റെ അടുത്ത് ആ മനുഷ്യനെ നീ ഒന്ന് വെച്ചു നോക്കുക. വയ്യഹു ഔ വറ, അയാൾ സൂക്ഷ്മത പാലിക്കുന്നുണ്ടോ അതല്ല വഞ്ചനാത്മകമായ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് മത താൽപ്പര്യങ്ങൾക്കെതിരായിക്കൊണ്ട് സ്വാർത്ഥ താൽപ്പര്യങ്ങൾ കരു നിൽക്കുന്ന പണ്ഡിതന്മാരെ കണക്കിന് വിമർശിക്കുകയാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലിഹി ഇവിടെ ചെയ്യുന്നത്. ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാമികമായി മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള സകലമാന തിന്മകളിൽ നിന്നും മോചിപ്പിക്കുകയും അവനെ മഹിതമായ മേഖലയിലേക്ക് പിടിച്ചുയർത്തുകയും ചെയ്യാൻ പര്യാപ്തമാകേണ്ടതുണ്ട്. ആധുനിക മനുഷ്യൻ്റെ ആർത്തി, ധുര, അസഹിഷ്ണുത, അക്ഷമ, അമിതത്വം, അവിവേകം, അശ്രദ്ധ തുടങ്ങി അഹിതമായതിൽ നിന്നും അമിതമായതിൽ നിന്നും മുഴുവൻ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന ഒരു സംസ്കരണ പ്രക്രിയയാകണം ആരാധനാ കർമ്മങ്ങളിൽ സവിശേഷമായ വ്രതമെന്ന ആരാധനാ കർമ്മം എന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല കുറ്റമറ്റ രൂപത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന, അതിലൂടെ റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവൻ്റെ ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.